കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കറി ഷോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. മലബാറിലെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കട്ട്ലീസ്. ഇത് നമ്മുടെ ഉള്ളിവട പോലെ അല്ലെങ്കിൽ പക്കവടയൊക്കെ പോലെയുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ സാധാരണ പക്കവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളിയൊന്നും വഴറ്റിയെടുക്കുന്നില്ല. ഇതൊരു എന്താ പറയുക, നമ്മൾ സമൂസേൻ്റെ ഒരു കൂട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തെല്ലാം നോക്കാം. ചിക്കൻ അല്ലെങ്കിൽ ബീഫ് വേവിച്ചത് 250 ഗ്രാം, സവാള 2 എണ്ണം, വെളുത്തുള്ളി ഇഞ്ചി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കുറച്ച്, മുളക് പൊടി ആവശ്യത്തിന്, മുട്ട 1 എണ്ണം, മല്ലിയില, കറിവേപ്പില. അപ്പോൾ ഇത്രയും ചേരുവ വെച്ച് എങ്ങനെയാണ് കട്ട്ലീസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സമൂസേൻ്റെ കൂട്ടുണ്ടാക്കുന്ന പോലത്തെ ഒരു കൂട്ടുണ്ടാക്കണം. അതിനുവേണ്ടി പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് രണ്ട് മീഡിയം സവാള നീളത്തിൽ മുറിച്ചത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്തു. ഇഞ്ചി കുറച്ച്, മുളക് പൊടി, പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം, കുറച്ച് പച്ചമുളകും കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് മുളക് പൊടിയെ മാത്രമാണ്. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, ഉള്ളിയിലേക്കുള്ള മാത്രം ചേർത്താൽ മതി, മല്ലിയില ചെറുതാക്കി മുറിച്ച മല്ലിയില. ഈ ചേർക്കാനുള്ളത് ചിക്കനാണ്. സാധാരണ ബീഫ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഞാൻ ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ വേവിച്ച് പിച്ചി എടുത്തിട്ട് ഇങ്ങനെ എല്ലെല്ലാം മാറ്റിയിട്ട് എല്ലാം മിക്സ് ചെയ്തു, സ്റ്റവ് ഓഫ് ചെയ്തു. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ചിക്കൻ മസാല ഉണ്ടാക്കി കഴിഞ്ഞു. സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു കൂട്ടാണ്. അതിലേക്ക് അത് തണുത്തിട്ടുണ്ട്, ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മൈദ കുറച്ച്, വളരെ കുറച്ച് മൈദ, ഇതൊന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ട് കുറച്ച് മൈദ നോക്കിയിട്ട് ചേർക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അളവ് പറയാതിരുന്നത്. നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിൽ സവാളേനെക്കാട്ടിലും കൂടുതലായിട്ട് വേണ്ടത് നമ്മൾ എന്ത് മീറ്റാണോ ചേർക്കണേ അതായിരിക്കണം. അപ്പോൾ ഇനി ഇത് ഓരോ സ്പൂൺ വീതം നമ്മൾ സാധാരണ പക്കോട ഉണ്ടാക്കുന്ന അത്രയും വേണ്ട, അതിലും ചെറിയ ക്വാണ്ടിറ്റി ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. കട്ട്ലീസ് ഉണ്ടായിക്കഴിഞ്ഞ് എടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില അതേ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. അതുകൂടെ എടുക്കാം. കട്ട്ലീസ് ഉണ്ടായിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമ്മളൊന്ന് വേവിച്ചിട്ട് ഒന്ന് വഴറ്റിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകുന്നതാണ്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യുക.